ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിറോ മലബാർ സഭയും സഭയിലെ ആരാധനാക്രമം സംബന്ധിച്ചുള്ള തർക്ക വിഷയങ്ങളും എല്ലാം തന്നെ വീണ്ടും സജീവമാവുകയാണ്. സഭാ നേതൃത്വം എടുത്തിരിക്കുന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് ഈ വിഷയത്തെ വീണ്ടും സജീവമാക്കി നിർത്തിയിരിക്കുന്നത്. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അർപ്പിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. അതൊരു അന്ത്യശാസനമായി നൽകിയിട്ടുമുണ്ട്. അതിൽ കൂടുതലായി പറയുന്നത്, ഇത്തരത്തിൽ ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയിൽ നിന്നും അവർ പുറത്തു പോയിരിക്കുന്നു എന്ന് കണക്കാക്കുമെന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നത്തെ കാര്യത്തിലും ഇത് തന്നെയാണ് വിഷയം. 2021 നവംബർ 28 മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിലെല്ലാം തന്നെ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നുള്ളതായിരുന്നു സിനഡിൻ്റെ നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശം ഒരിക്കൽ പോലും പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതിന് കാരണമെന്ന് പറയുന്നത്, ഒരു വിഭാഗം വൈദികരും ഒരു വിഭാഗം വിശ്വാസികളും ഇത്തരത്തിൽ ഈ കുർബാന രീതിയെ എതിർത്തുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ രംഗത്ത് വരികയും അതൊരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ള നിലപാട് എടുത്ത് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയായിരുന്നു. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ചർച്ചകൾ ഉൾപ്പെടെ നടന്നെങ്കിലും അതൊക്കെയും ഫലം കാണാതെ പോകുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയം മാത്രം മുൻനിർത്തി സഭയിൽ ഉണ്ടാകുന്നതും അതിനും സാക്ഷിയായിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ അക്രമത്തിലേക്ക് കടക്കുകയും ബലിപീഠം ഉൾപ്പെടെ തള്ളിമറിച്ചിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്ന ഒട്ടും ശുഭകരമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായി. അതിനുശേഷം പള്ളികൾ അടച്ചിടുന്ന പോലും നടപടിയിലേക്ക് പോലും എത്തേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനെല്ലാം അവസാനമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നിലപാട്, ശക്തമായിട്ടുള്ള നിലപാടുമായി സഭാ നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് കാരണമായിരിക്കുന്നത് വത്തിക്കാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുകയും മാർപ്പാപ്പയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിലാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉണ്ടായി വന്നത്. അത് ഇത്തരത്തിൽ ഈ ജൂലൈ 3 മുതൽ, അതായത് അന്ന് സെൻറ്റ് തോമസ് ഡേ കൂടിയാണ്, അന്ന് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ കൃത്യമായ രീതിയിൽ ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കണം, അല്ലെങ്കിൽ ആ കുർബാന മാത്രമേ അർപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ശക്തമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഒപ്പം അത്തരത്തിൽ കുർബാന അർപ്പിക്കാൻ കഴിയില്ലാത്ത, അല്ലെങ്കിൽ അതിന് തയ്യാറാകാത്ത വൈദികരെ സഭയിൽ നിന്നും അവർ പുറത്തു പോയിരിക്കുന്നു എന്ന് കണക്കാക്കുകയാണ്, ഇനി ഒരു മുന്നറിയിപ്പ് അക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശദീകരണം കൂടി എന്തായാലും ഈ സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനത്തിലേക്ക് സഭാ നേതൃത്വം എത്തുന്നത് ഈ ഒരു സർക്കുലർ പുറത്തിറങ്ങിയതോടുകൂടിയാണ് ഈ കാര്യങ്ങളിൽ വ്യക്തത വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ഒപ്പം തന്നെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും സംയുക്തമായിട്ട് ഇറക്കിയിട്ടുള്ള സർക്കുലറിലാണ് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത്തരത്തിൽ ജൂലൈ 3 മുതൽ കൃത്യമായ രീതിയിൽ ഈ ഒരു കുർബാന രീതി തന്നെ പിന്തുടരേണ്ടതുണ്ട്. ഒപ്പം ഇതിൽ പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യം, അതായത് സഭാ വിശ്വാസികൾ കൂടി ഈ ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കണമെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം കൂടി ഈ സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളത് കൃത്യമായ രീതിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഇടപെടൽ തന്നെയായിട്ടാണ് ആ ഒരു ഭാഗത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്ന വൈദികർ അവർക്ക് പിന്നെ സഭയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ആരാധനാക്രമ രീതികളിലും തുടരാനുള്ള അവകാശമില്ല, അവർ സഭയ്ക്ക് പുറത്ത് തന്നെയാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു സർക്കുലർ. ഒപ്പം ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്ന, അയോഗ്യരാക്കപ്പെടുന്ന വൈദികർ നടത്തുന്ന വിവാഹം അത് സഭയുടെ അംഗീകാരം അത്തരത്തിൽ ഉള്ള വിവാഹങ്ങൾക്കുണ്ടാകില്ല എന്ന് കൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ അതിൻ്റെ ഗൗരവം കുറച്ചുകൂടി വലുതാവുകയും ഒപ്പം ഈ വിശ്വാസികൾക്ക് കൃത്യമായ രീതിയിൽ സഭ നിർദ്ദേശിക്കുന്ന ആ ഒരു നിർദ്ദേശത്തിലേക്ക് ഉറപ്പായി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഒപ്പം അൽമായ മുന്നേറ്റമൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളൊക്കെ നടത്തിയിരുന്നു. അതിനൊക്കെ എതിരെയും ശക്തമായിട്ടുള്ള വിമർശനം ഈ സർക്കുലറിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ സഭയുടെ രീതികൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയുള്ള പ്രചരണങ്ങളും ഒക്കെ തന്നെ സഭയെ ഒരുപാട് ഇത്തരത്തിൽ ആളുകളുടെ മുന്നിൽ മോശമാക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത്തരക്കാരെ ഒരിക്കലും അങ്ങനെ മുന്നോട്ട് സഹിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാലും
ഭയങ്കരത്തിൽ ശക്തമായിട്ടുള്ള ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. വരുന്ന ഞായറാഴ്ച എല്ലാ പള്ളികളിലും ഈ സർക്കുലർ വായിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. പക്ഷേ ഈ സർക്കുലർ ഇത്ര കടുത്ത ഭാഷയിൽ ഇറക്കുമ്പോൾ പോലും തങ്ങളുടെ നിലപാടിൽ നിന്നും ഒരു തരി പോലും പിന്നോട്ട് തങ്ങൾ പോകില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിമത വിഭാഗത്തിൻ്റെ തീരുമാനവും നിലപാടും. ഇത്തരത്തിലൊരു സർക്കുലർ ഈ ഘട്ടത്തിൽ ഇറക്കുന്നത് അതൊരു വലിയ ചതിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളൊരു വിശദീകരണമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ സഭാ തർക്കം, അതായത് ഈ ആരാധനക്രമവുമായി ബന്ധപ്പെട്ട തർക്കം വീണ്ടും സജീവമാകുന്നതോടുകൂടി ഈ നിലവിലുള്ള ഈ ശാന്തത അത് എത്ര നാളത്തേക്ക് തുടരാൻ കഴിയും എന്നുള്ളത് തന്നെ ഒരാശങ്ക ഏതായാലും സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനെല്ലാം അടിസ്ഥാനം സ്നേഹമാണ് എന്നിവർ പറയുന്നിടത്താണ് ഇതിൻ്റെയൊക്കെ ഒരു കോമഡി കിടക്കുന്നത്.